ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ക്ലാസ് റൂം ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് എ വൺ ആക്ട് ടു പ്ലേ ദ ഡംബ് വെയ്റ്റർ റിട്ടേൺ ബൈ ഹെറോൾഡ് പിൻറ്റർ ബ്രിട്ടീഷ് നാടകകൃത്തായ ഹെറോൾഡ് പിൻറ്ററിൻ്റെ ദ ഡംബ് വെയ്റ്റർ എന്ന ഏകാംഗ നാടകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അബ്സേഡ് ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു നാടകമാണ് The Dumb Waiter. എന്താണ് അബ്സേഡ് നാടകങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാതെ സംശയത്തിൻ്റെ നീലിലൂടെ കഥ പറഞ്ഞു പോവുകയും സംശയത്തിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന തരം നാടകങ്ങളാണ് അപ്സർഡ് ഡ്രാമ അല്ലെങ്കിൽ അസംബന്ധ നാടകങ്ങൾ നിസ്സാരമാണെന്ന് തോന്നുന്ന രീതിയിൽ കഥ പറഞ്ഞു പോവുകയും എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ വരികൾക്കിടയിലൂടെ ഒളിപ്പിച്ചു പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള നാടകമാണിത് അത്തരമൊരു നാടകത്തിന് കൃത്യമായ ഉദാഹരണമാണ് ദ ഡംബ് വെയ്റ്റർ ഈ നാടകത്തിൻ്റെ ഷോർട്ട് സമ്മറിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം നാടകത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ എഴുത്തുകാരനെ വളരെ വേഗത്തിൽ ഒന്ന് പരിചയപ്പെടാം ഹെറോൾഡ് പിൻറ്റർ നയൻറ്റീൻ തേർട്ടി ടു ടു തൗസൻഡ് എയ്റ്റ് വാസ് എ ബ്രിട്ടീഷ് പ്ലേറൈറ്റ് സ്ക്രീൻ റൈറ്റർ ഡയറക്ടർ ആൻഡ് ആക്ടർ ഹെറോൾഡ് പിൻറ്റർ ഒരു ബ്രിട്ടീഷ് നാടകകൃത്താണ് തിരക്കഥാകൃത്താണ് സംവിധായകനാണ് അഭിനേതാവുമാണ്

ഹി ആൾസോ ഡയറക്റ്റഡ് ഓർ ആക്റ്റഡ് ഇൻ റേഡിയോ സ്റ്റേജ് ടെലിവിഷൻ ആൻഡ് ഫിലിം പ്രൊഡക്ഷൻസ് ഓഫ് ഹിസോൺ ആൻഡ് അതേഴ്സ് വർക്ക്സ് റേഡിയോയിലും സ്റ്റേജിലും ടെലിവിഷനിലും സിനിമയിലും സ്വന്തം നിർമ്മാണത്തിലും മറ്റുള്ളവരുടെ നിർമ്മാണത്തിലും ഇദ്ദേഹം സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നാടകത്തെക്കുറിച്ച് പഠിക്കാം

തങ്ങൾക്ക് കൊല്ലേണ്ട ആളെ കാത്തിരിക്കുന്ന രണ്ട് വാടക കൊലയാളികൾ ദ പ്ലേ ഈസ് ഡ്രമാറ്റിക് ആസ് വെൽ ആസ് അബ്സേർഡ് ഇതൊരു നാടകീയത നിറഞ്ഞ നാടകമാണെന്ന് പറയാം അതുപോലെ അസംബന്ധവും അബ്സേർഡ് ആസ് സ്പിൻറ്റർ എക്സ്പ്ലോസ് ദ ഐഡിയ ഓഫ് ഹ്യൂമാനിറ്റി ഫേസിങ് എ മിസ്റ്റീരിയസ് യൂണിവേഴ്സ് ആൻഡ് ആൻ ഇംപെൻറ്റിങ് കൺഫർടേഷൻ വിത്ത് മോർട്ടാലിറ്റി ഈ നാടകത്തിലൂടെ ഹെറോൾഡ് പിൻറ്റർ കണ്ടെത്താൻ ശ്രമിക്കുന്നതും നാം ഓരോരുത്തരോടും പറയാൻ ശ്രമിക്കുന്നതും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ദ മിസ്റ്റീരിയസ് യൂണിവേഴ്സ് നിഗൂഢമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അതുപോലെ ഇംപെൻറ്റിങ് കൺഫർഡേഷൻ വിത്ത് മോർട്ടാലിറ്റി നാം എല്ലാവരും നേരിടേണ്ട അവസാന സത്യമായ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് എന്നാൽ വളരെ വ്യക്തമായി കൃത്യമായി കാര്യങ്ങൾ പറയുന്ന രീതിയല്ല ഈ അബ്സർ ഡ്രാമയിലുള്ളത് എല്ലാം കാണുന്നവനാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് ദ പ്ലേ ബിഗിൻസ് വിത്ത് ഹിറ്റ് മെൻ ഗസ് ആൻഡ് ബെൻ വെയ്റ്റിംഗ് ഇൻ എ ബേസ്മെൻറ്റ് റൂം ഫോർ ദയർ ടാർഗറ്റ് ടു എൻറ്റർ നാടകം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് വാടക കൊലയാളികളായിട്ടുള്ള ഗസ്സും ബെന്നും ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നിലയിൽ തങ്ങൾക്ക് കൊല്ലാനുള്ള ആളെ കാത്തിരിക്കുന്നതാണ് ദേ ഹ് ബീൻ ടാസ്ക്ഡ് വിത്ത് കില്ലിങ് ആൻ അൻനോൺ ടാർഗറ്റ് ആരെയാണ് കൊല്ലേണ്ടത് എന്ന് രണ്ടു പേർക്കും അറിയില്ല ബട്ട് നോ ദിൽ ബി അലേർട്ട് ടു ഹിസ് അറൈവൽ ജസ്റ്റ് ബിഫോർ ഹി എൻറ്റേഴ്സ് ദ ബേസ്മെൻറ്റ് എന്നാൽ അവരെ അറിയിച്ചിരിക്കുന്ന കാര്യം അവർക്ക് കൊല്ലേണ്ട ആൾ അവിടെ എത്തുമ്പോൾ അവരെ വിവരം അറിയിക്കുമെന്നുള്ളതാണ് അതായത് അറിയാത്ത ഒരാളെ ആണെങ്കിലും അയാളെ കൊല്ലാൻ തന്നെയാണ് ഈ രണ്ടു പേരും ഇവിടെ എത്തിയിട്ടുള്ളത് മാത്രമല്ല അയാൾ എത്തിയ ഉടനെ ഇവർക്ക് അതിൻ്റെ വിവരം ലഭിക്കുകയും ചെയ്യും ആ വിവരത്തിനായി കാത്തിരിക്കുകയാണ് ഗസ്സും ബെന്നും ബെൻ ഈസ് ആൻ എക്സ്പീരിയൻസ്ഡ് ഹിറ്റ് മാൻ ഹൂ ഈസ് അറ്റ് ഈസ് ഇൻ ദ സിറ്റുവേഷൻ ആൻഡ് വെയ്റ്റ്സ് കാംലി റീഡിങ് എ ന്യൂസ് പേപ്പർ കൂട്ടത്തിൽ പരിചയസമ്പന്നനാണ് ബെൻ അതുകൊണ്ട് തന്നെ വളരെ ശാന്തനായി അദ്ദേഹം ഒരു പത്രവും വായിച്ചിരിക്കുകയാണ് ഗസ് ഈസ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹാസ് ബീൻ ബ്രോട്ട് അലോങ് ടു ലേൺ ഹൗ ടു പെർഫോം എ ഹിറ്റ് എന്നാൽ ഗസ് പരിചയ സമ്പത്ത് കുറവുള്ള ആളാണ് മാത്രമല്ല എങ്ങനെയാണ് ഒരു കൊലപാതകം ചെയ്യുന്നത് എന്ന് കൃത്യമായി പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഗസ്സിനെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഹീ വെയ്റ്റ്സ് ഇംപേഷ്യൻ്റ് ആൻഡ് ആസ്ക് മെനി ക്വസ്റ്റ്യൻ ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദയർ പ്ലാൻ വളരെ അക്ഷമനായി കാണപ്പെടുകയാണ് ഗസ് കൃത്യമായ പരിചയക്കുറവുള്ളത് കൊണ്ട് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കൊലപാതകം നടത്താൻ പോകുന്നത് എന്ന പ്ലാനിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഗസ് വീണ്ടും വീണ്ടും ബെന്നിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആൻഡ് അസോസിയേറ്റഡ് ജാർഗൺ സംസാര ഭാഷയുമായി ബന്ധപ്പെട്ടും മറ്റും ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ആസ് ഹീ ആസ്ക് ഹീസ് ക്വസ്റ്റ്യൻസ് ബെൻ ബിക്കം സം വാട്ട് എജിറ്റേറ്റഡ് ബട്ട് ട്രൈസ് ടു ആൻസർ ഗസ് ദ ബെസ്റ്റ് ഹീ ൻ ഗസ്സിൻ്റെ ഈ ചോദ്യങ്ങൾ ബെന്നിന് വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നാലും ഒരുവിധം തനിക്കാവുന്ന രീതിയിൽ ഗസ്സിന് മറുപടി നൽകാൻ ബെൻ ശ്രമിക്കുന്നു ദ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് ഔട്ട് ക്ലിയർ ബട്ട് ബിക്കംസ് ഇൻക്രീസിംഗ്ലി നോൺ സെൻസിക്കൽ ആസ് ഗസ് ആസ്ക് എബൗട്ട് ദ സെമാൻറ്റിക്സ് ഓഫ് സെർട്ട് ഹിറ്റ് ഫ്രേസസ് ചോദ്യങ്ങളെല്ലാം വളരെ വ്യക്തമാണെങ്കിലും പലതും അസംബന്ധമാണ് എന്ന രീതിയിൽ നമുക്ക് കേൾവിക്കാരന് തോന്നുന്നവയാണ് പലതും വാക്കുകളുടെ പ്രയോഗത്തിലെ ശരിയായ രീതിയെക്കുറിച്ച് പോലുമാണ് അങ്ങനെ ഉപയോഗിക്കാമോ ഇങ്ങനെ ഉപയോഗിക്കാമോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് കഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഗസ് ആൻഡ് വൈ ആർ സെഡ് ഇൻ ദാറ്റ് വേ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് ഇതല്ലേ ശരി എന്ന രീതിയിലുള്ള വാദങ്ങളുമായി ഗസ് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ദർ ഈസ് എൻ എക്സിസ്റ്റൻഷ്യൽ എലമെൻറ്റ് ടു ഹിസ് ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും അസ്തിത്വപരമായിട്ടുള്ള ഒരു അംശം ഇദ്ദേഹത്തിൻ്റെ ഈ ജിജ്ഞാസയിലുണ്ട് അറിയാനുള്ള ഈ ആഗ്രഹത്തിൽ കൃത്യമായ ശരികളുണ്ട് വിച്ച് പെർവൈഡ്സ് ദ റെസ്റ്റ് ഓഫ് ദ പ്ലേ തീർച്ചയായിട്ടും ഈ നാടകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ഇത്തരത്തിൽ ഗസ്സിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് ദർ ഈസ് എ ഡംബ് വെയ്റ്റർ ഇൻ ദ റൂം ദാറ്റ് ഫ്രീക്വൻ്റ്ലി ഹാസ് ഓർഡേഴ്സ് കാൾ ഡൗൺ ടു ഇറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ബേസ്മെൻറ്റ് ഈസ് നോട്ട് എ കിച്ചൺ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഒരു ഡംബ് വെയ്റ്റർ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടകത്തിൻ്റെ പേരും ഡംബ് വെയ്റ്റർ അല്ലേ എന്താണ് ഡംപ് വെയ്റ്റർ ഇറ്റ് ഈസ് എ സ്മാൾ ലിഫ്റ്റ് ഫോർ ക്യാരിയിങ് തിങ്സ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ലിഫ്റ്റാണ് ഡംപ് വെയ്റ്റർ എക്സ്പെഷ്യലി ഫുഡ് ആൻഡ് ക്രോക്കറി ബിറ്റ്വീൻ ദ ഫ്ലോസ് ഓഫ് എ ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങിലെ ഫ്ലോറുകൾ തമ്മിൽ ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ കൈമാറാനുള്ള ഒരു സൗകര്യമാണ് ഡംബുവെയ്റ്റർ ഈ റൂമിൽ ഒരു ഡംബ് ഡെമ്പുവേറ്റർ ഉണ്ട് എന്നത് മാത്രമല്ല ഇടയ്ക്കിടെ ഓരോ ഓർഡറുകളുമായി ഇത് താഴോട്ട് വരുന്നു എന്നുള്ളതുമാണ് കൗതുകം ഈ ബേസ്മെൻ്റില് ഇവർ താമസിക്കുന്ന റൂം ഒരു കിച്ചൺ ആണ് എന്ന രീതിയിലാണ് ഈ ഡംബ് ഡെംബുവേറ്റർ ഓർഡറുകളുമായി താഴോട്ട് വരുന്നത് ബെൻ ആൻഡ് ഗസ് ഇൻഫോം ഹൂ അവർ ഈസ് സെൻറ്റിങ് ദ ഓർഡർ ദാറ്റ് ദേ ഹാവ് നോ ഫുഡ് ഡൗൺ ദർ ബെന്നും ഗസും തുടരെ പറയുന്നുണ്ട് ആരാണോ ഈ ഓർഡറുകളെല്ലാം ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് അയാളോട് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഭക്ഷണമൊന്നുമില്ല ഇങ്ങോട്ട് ഓർഡറുകളുമായി വരേണ്ടതില്ല ബട്ട് ഓർഡേഴ്സ് കണ്ടിന്യൂ ടു കം ത്രൂ പക്ഷേ ഓർഡറുകൾ തുടർന്നുകൊണ്ടേയിരുന്നു എത്ര പറഞ്ഞിട്ടും മുകളിലുള്ള ആൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഓർഡറുകൾ തുടർന്നുകൊണ്ടേയിരുന്നു അതിലൊരു തവണ അവർ തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ അതിനകത്തേക്ക് വെച്ച് തമാശ രൂപേണ ഭക്ഷണങ്ങൾ കൈമാറുന്നുമുണ്ട് ഇവൻച്വലി ഗസ് സ്റ്റെപ്സ് ഔട്ട് ടു യൂസ് ദ റെസ്റ്റ് റൂം കുറച്ച് സമയത്തിന് ശേഷം വിശ്രമമുറിയിലേക്ക് ഗസ് പോകുന്നു ഇൻ ദാറ്റ് മൊമെൻ്റ് എ മെസ്സേജ് ഈസ് സെൻഡ് ത്രൂ ദ ഡംബ് വെയ്റ്റർ ഗസ് വിശ്രമമുറിയിലേക്ക് പോയ ആ സമയത്ത് ഡംബ് വെയ്റ്റർ വഴി ഒരു മെസ്സേജ് വരുന്നു ടു അലർട്ട് ദ മെൻ ദാറ്റ് ദെയർ ടാർഗറ്റ് ഹാസ് അറേവ്ഡ് അവർക്ക് കൊല്ലാനുള്ള ആൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ആ മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത് ബെൻ കാൽസ് ഫോർ ഹീസ് പാർട്ട്നർ ടു റിട്ടേൺ ഫ്രം ദ റെസ്റ്റ് റൂം റെസ്റ്റ് റൂമിൽ നിന്ന് എത്രയും പെട്ടെന്ന് വരിക നമ്മൾക്ക് കൊല്ലാനുള്ള ആൾ ഇതുവഴി കയറി വരുന്നുണ്ട് എന്ന് ബെൻ ഉറക്കെ വിളിച്ചു പറയുന്നു ആൻഡ് ഗസ് എൻറ്റേഴ്സ് അൺആാംഡ് ത്രൂ ദ ഡോർ ദ ടാർഗറ്റ് ഈസ് സപ്പോസ്ഡ് ടു എൻറ്റർ ഫ്രം എന്നാൽ കൊല്ലേണ്ട ആൾ വരുമെന്ന് വിചാരിച്ച വാതിലൂടെ കയറി വരുന്നത് ഗസ്സാണ് ആയുധങ്ങളൊന്നുമില്ലാതെ ഗസ് മുന്നിലേക്ക് വരുന്നു ദ പ്ലേ എൻസ് ഇൻ റിലേറ്റീവ് ആംബിഗിറ്റി വെൻ ബെൻ ഡ്രോസ് ഹിസ് ഗൺ ഓൺ ഗസ് നാടകം അവസാനിക്കുമ്പോൾ ഗസ്സിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ബെന്നിനെയാണ് കാണുന്നത് കാരണം കൊല്ലാനുള്ള ആൾ ഈ വാതിൽ വഴി വരുമെന്ന് പറയുമ്പോൾ കയറി വരുന്നത് ഗസ്സാണ് നമ്മളും വലിയ അവ്യക്തതയിൽ ഞെട്ടിത്തെരിച്ചു പോകുന്നു ബട്ട് പിൻറ്റർ ഡസ് നോട്ട് സേ ഇഫ് ദ ട്രിഗർ ഈസ് പുൾഡ് പക്ഷേ വെടിവെച്ചിട്ടോ എന്ന് പിൻറ്റർ പറയുന്നില്ല തോക്ക് ചൂണ്ടി നിൽക്കുന്ന ബെന്നും അന്താളിച്ച് നിൽക്കുന്ന ഗസ്സും അവിടെ നാടകം അവസാനിക്കുന്നു അവ്യക്തതകളുടെ ഒരു കൂമ്പാരത്തിലാണ് ഈ നാടകം അങ്ങനെ അവസാനിക്കുന്നത് ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് ഗസ് ഹാസ് ബീൻ ദ ടാർഗറ്റ് ആൾ അലോൺ കഥയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു ധ്വനി എന്ന് പറയുന്നത് കൊല്ലേണ്ട ആൾ ഗസ് തന്നെയായിരുന്നു ഡോ ദിസ് ഈസ് നെവർ എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് പക്ഷേ നാടകത്തിൽ ഒരിടത്തും ഇത് വ്യക്തമായി പറഞ്ഞിട്ടില്ല ആൻഡ് ഇറ്റ് ഈസ് ദർ ഫോർ അസ്യൂംഡ് ദാറ്റ് ബെൻ ഡൂയിങ് ഹിസ് ഡ്യൂട്ടി കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ബെൻ അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കും എന്നുള്ളതാണ് വിൽ എൻഡ് ദ യങ് മാൻസ് ലൈഫ് തീർച്ചയായിട്ടും ഗസ്സിനെ ബെൻ വെടിവെച്ചിടും ദിസ് ട്വിസ്റ്റ് എൻറ്റിംഗ് ഷോസ് ബെൻസ് സ്ലാവിഷ് ഡിവോഷൻ ടു ഡ്യൂട്ടി തീർച്ചയായിട്ടും വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കൃത്യമായി തൻ്റെ ജോലി ചെയ്യാൻ അറിയുന്ന ഒരടിമയെപ്പോലെ കൂറു പുലർത്തുന്ന ആളാണ് ബെൻ അതുകൊണ്ട് ബെൻ വെടിവെച്ചിട്ടിരിക്കും അത് തീർച്ചയാണ് ആൻഡ് ഐറണിക്കലി റിസോൾവ്സ് ഗസ് എൻറ്റ് ലെസ് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് തൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള നിരന്തരമായ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഗസിൻ്റെ ചോദ്യങ്ങൾ അവിടെ മരിച്ചു വീഴുന്നതോടുകൂടി അവസാനിക്കുന്നു തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയാണ് ഈ നാടകം അവസാനിക്കുന്നത് കാണുന്ന ഓരോ വ്യക്തിക്കും ഓരോ രീതിയിൽ അനുഭവപ്പെടുന്ന നാടകമാണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തേണ്ടതുണ്ട് ദ ഡംബ് വെയ്റ്റർ എന്ന ഈ നാടകത്തിലെ പ്രധാന തീമുകൾ എന്തെല്ലാം എന്ന് നോക്കി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവുമോ എന്ന് നോക്കാം ഒന്നാമത്തെ തീം ദ സൈലൻസ് ആൻഡ് ദ വയലൻസ് ഓഫ് ലാംഗ്വേജ് ഇതിലടങ്ങിയിരിക്കുന്ന സൈലൻസും അതിനുള്ളിലെ വയലൻസുമാണ് ഇതിലെ പ്രധാന തീമെന്ന് പറയാം നിശബ്ദത ഈ നാടകത്തിലെ ഒരു പ്രധാന ഘടകമാണ് ആ നിശബ്ദതയിൽ ഒളിഞ്ഞ് നിൽക്കുന്ന വയലൻസും ഇതിലെ പ്രധാനമാണ് ഈ നാടകം തുടങ്ങുന്നതും അവസാനിക്കുന്നതും നിശബ്ദതയിലാണ് അതുകൊണ്ട് തന്നെ ആ നിശബ്ദതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ നിശബ്ദതയ്ക്കുള്ളിൽ ഒളിപ്പിച്ച ഒരുപാട് ആശയങ്ങളുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ രണ്ടാമത്തെ തീം ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിൻ്റെ അഭാവമാണ് തീർച്ചയായിട്ടും ഈ നാടകത്തിലുടനീളം മുഴച്ചു നിൽക്കുന്ന ഒന്നാണ് ആശയവിനിമയത്തിൻ്റെ അഭാവം പരസ്പരം കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഥയിലെ ഒരു കഥാപാത്രവും ശ്രമിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ബെൻ വിൽസൺ എന്നു പറയുന്ന ആളിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ടറിയുന്നുണ്ട് വിൽസൺ ആണ് ഇവരെ കൊലപാതകം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ബെൻ എല്ലാം നേരിട്ട് അറിയുന്നുണ്ടെങ്കിലും ഗസ്സിന് ബെൻ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല അപ്പോഴും ഗസ്സിന് വ്യക്തതയില്ല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ബെന്നിനും അതുണ്ടായിരുന്നില്ല ഈ ഡംബ് വെയ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡറുകളുമായി പോകുന്നതും ഒരു വ്യക്തതയില്ലാതെയാണ് ഇങ്ങനെ ആശയവിനിമയത്തിൻ്റെ അഭാവം മുഴുനീളം മുഴച്ചു നിൽക്കുന്ന നാടകവുമാണ് ദ ഡംബ് വെയ്റ്റർ ദ തേർഡ് ഇമ്പോർട്ടൻ്റ് തീം ഈസ് വെക്റ്റിംഹുഡ് ഇരയാക്കപ്പെടുക ആര് വേണമെങ്കിലും ഇരയായി മാറാം എന്ന സന്ദേശമാണ് അടുത്തതായി നാടകത്തിലൂടെ നൽകപ്പെടുന്നത് നാം അത് നാടകത്തിൻ്റെ അവസാനത്തിൽ കണ്ടതുമാണ് ഉടനീളം ശക്തമായ വാക്കുകൾ കൊണ്ട് നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഗസ് തന്നെ അവസാനമൊരു ഇരയായി മാറുന്നു ഗസ് ഇരയായി മാറുന്നതിലൂടെ ഈ ആശയം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ആര് വേണമെങ്കിലും ഇരയാവാം ഒരു നാൾ ശക്തൻ അടുത്ത ദിവസം ഇരയായി മാറിയേക്കാം അതുകൊണ്ട് ജീവിതത്തിലെ അല്ലെങ്കിൽ ലോകത്തെ ഈ ഒരു അനിശ്ചിതത്വത്തെയാണ് കൃത്യമായി ഈ നാടകത്തിലൂടെ ആ ഭാഗത്ത് വരച്ച് കാണിക്കുന്നത് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് തീം ഈസ് ജെൻഡർ ലിംഗവിവേചനം ഈ നാടകത്തിലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എവിടെയെന്നല്ലേ നോക്കാം രണ്ട് പുരുഷന്മാർ മാത്രമേ നാടകത്തിലുടനീളമുള്ളൂ എങ്കിലും അവരുടെ സംസാരത്തിലൂടെ സമൂഹത്തിൻ്റെ സ്ത്രീവിരുദ്ധത കൃത്യമായി പ്രകടമാക്കുന്നുണ്ട് ഒരു പെൺകുട്ടി പൂച്ചയെ കൊന്നു എന്ന വാർത്ത വായിച്ച ബെൻ സത്യത്തിൽ പൂച്ചയെ കൊന്നത് അവളുടെ സഹോദരനായിരിക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് പുരുഷന്മാർക്കായിരിക്കും അതിന് കഴിയുക എന്ന ചിന്തയാണ് ബെന്നിനെ കൊണ്ട് അങ്ങനെ പറയിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും സ്ത്രീക്ക് കഴിയില്ല എന്ന ചിന്ത ബെന്നിനും അവിടെ ഉണ്ടാവുന്നുണ്ട് അവസാനമായി കൊന്ന സ്ത്രീയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇരുവരും സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ് സംസാരിക്കുന്നത് രണ്ട് പുരുഷന്മാർ മാത്രമാണ് കഥാപാത്രമെങ്കിലും സ്ത്രീയെ സമൂഹം കാണുന്ന രീതിയിൽ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ലിംഗവിവേചനത്തെ കൃത്യമായി ഈ നാടകത്തിൽ പറയുന്നുമുണ്ട് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻ്റ് തീം ഈസ് വെയ്റ്റിംഗ് കാത്തിരിപ്പ് കാത്തിരിപ്പാണ് ഇതിലെ ഏറ്റവും അസഹ്യമായ പ്രധാനപ്പെട്ട തീമുകളിലൊന്ന് കഥയിലെ ഓരോ സംഭവങ്ങൾക്കിടയിലും നാം ശ്രദ്ധിക്കുന്ന ഒന്ന് അതിലെ മടുപ്പുളവാക്കുന്ന കാത്തിരിപ്പും ആ കാത്തിരിപ്പിൻ്റെ ടെൻഷനുമാണ് അബ്സേഡ് നാടകങ്ങളുടെ പൊതുവെയുള്ളൊരു പ്രത്യേകതയാണിത് പ്രധാനമായും കാത്തിരിപ്പിൻ്റെ വിരസതയുടെ കഥ പറഞ്ഞ സാമുവൽ ബക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന നാടകത്തിന്റെ സ്വാധീനം തീർച്ചയായിട്ടും ഡം വെയ്റ്ററിൽ നമുക്ക് കാണാം രണ്ട് പേർ മൂന്നാമതൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഈ രണ്ട് നാടകത്തിലെയും കഥ അങ്ങനെ കാത്തിരിപ്പിന്റെ അർത്ഥശൂന്യതയിലൂടെ പ്രവചിക്കാനാവാത്ത ജീവിത സാഹചര്യങ്ങളെ വരച്ചു കാണിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഡംബ് വെയ്റ്റർ എന്ന ഏകാംഗ നാടകത്തിലൂടെ ഹെറോൾഡ് പിൻ്റർ ചെയ്യുന്നത് ദ ടെമ്പ് വെയ്ച്ചർ എന്ന നാടകത്തെക്കുറിച്ച് ചെറിയൊരു ധാരണ ഈ ക്ലാസ്സിലൂടെ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്